मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानन्दमाधवम् अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मल्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। सदा शिव समारंभं शंकराचार्य मध्यमं अस्मदाचार्य पर्यन्तं वंदे गुरुपरंपरां। पीतांबरं करविराजित शंखचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुंदरमंदहासं वातालेशमनिशं हृदि भावयामि। अनन्यत्राणैक प्रवणहृदये देवि दिशमे धनं धान्यं सौख्यं हरिचरण भक्तिं च विनयम्। असूया मात्सर्याद्यनुपम मनोरोगशमन प्रवीणां वाणीं सत्प्रकर परमाह्लाद जननीं श्री जगदंबिगाई नमः। नमामि धर्मशास्तारं योगपीठं स्थितिं विभुं प्रसन्नं निर्मलं शान्तं सत्यधर्मव्रतम् स्वामी शरणं मय्यप्पा स्वामी शरणं मय्यप्पा स्वामी शरणं स्वामी शरणं स्वामी शरणं मय्यप्पा स्वामी शरणं मय्यप्पा स्वामी शरणं मय्यप्पा स्वामी शरणं स्वामी शरणं स्वामी शरणं मय्यप्पा। मयूर विहारिल क्षेत्रं मदिलो मणिगंधादिं चैतन्यं मनसि निरयुं भक्तियुमायि मणिवर्ण कथ पाडीडा स्वामी शरणं मय्यप्पा स्वामी शरणं मय्यप्पा स्वामी शरणं स्वामी शरणं स्वामी शरणं मय्यप्पा। एकादशियुड पुण्यदिनत्ति एकाक्षरिपदि काकट्टे एरीडुं हरिभक्ति लभिक्कान् എന്നിൽ നിറയുക മണികന്ധ സ്വാമി ശരണം മയ്യപ്പ സ്വാമി ശരണം മയ്യ।
പുണ്യസങ്കേതത്തിൽ ഭഗവത് അനുഗ്രഹത്തിൻ്റെ മാമയിലുകൾ നമ്മുടെ ഹൃദയത്തിൽ വിഹരിക്കുന്ന ആനന്ദനൃത്തം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന എട്ടക്ഷരങ്ങളും ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി എന്ന 16 അക്ഷരങ്ങളും ചേർന്ന് ഭാഗവത ഗായത്രി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് കാണിച്ചു തരുന്നു. അതുതന്നെയാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. എന്താണോ കൃഷ്ണൻ, ആ കൃഷ്ണനാണ് ഭാഗവതം. ആ കൃഷ്ണൻ എന്താണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. വീര്യം, യശസ്സ്, ഐശ്വര്യം തുടങ്ങിയ 6 ഭഗങ്ങളോടുകൂടിയ ആളാണ് ഭഗവാൻ. അത് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അക്ഷരസ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. അത് 12 സ്കന്ധങ്ങളിലൂടെ ഇപ്പോ ഈ വർഷം 12-ാമത്തെ സപ്താഹമായിട്ട് നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ 12 സ്കന്ധങ്ങളോടുകൂടിയ ഈ ഭാഗവതം സ്കന്ധ സഹോദരനായ ഈ ശ്രീധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ 18,000 ഗ്രന്ഥങ്ങളോടുകൂടിയ 18,000 ശ്ലോകങ്ങളോടുകൂടിയ എന്ന് വിവക്ഷിക്കുന്ന 18,000 ഗ്രന്ഥങ്ങളോടുകൂടിയ ശ്രീമദ് ഭാഗവതം 18 കൊടിയുടെ മുകളിലിരിക്കുന്ന ശ്രീധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ പതിതനെ പാമരനെ പണ്ഡിതനാക്കുന്ന മുഖം കരോതി വാചാലമാക്കുന്ന ആ ഭഗവത് ചൈതന്യത്തിൻ്റെ മുമ്പിൽ അടുത്ത 7 ദിവസങ്ങളിലായിട്ട് നമ്മൾ അനുസ്മരിക്കുകയാണ്, അനുഭവിക്കുകയാണ്, അതിലേക്ക് അലിയുകയാണ്. സാധാരണ രീതിയിൽ പഴം കഴിക്കുക എന്നാണ് പറയുന്നത്, പക്ഷേ ശ്രീമദ് ഭാഗവതം പാനം ചെയ്യാനാണ് പറയുന്നത്. ഇത് കുടിക്കാനാണ് സജ്ജനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിബത ഭാഗവതം രസം, ഭാഗവത രസത്തെ, ഭാഗവത സാരത്തെ നിങ്ങൾ പാനം ചെയ്യുവിൻ. ഈ പഴം വെറും പഴമല്ല, പഴങ്ങളിൽ പ്രഥമനായിട്ടുള്ളതാണ് അല്ലേ? ഏറ്റവും ഒന്നാമത്തെ പഴമാണ് ശ്രീമദ് ഭാഗവതമാകുന്ന പഴം. അപ്പോൾ പഴപ്രഥമനാകുമ്പോൾ അത് കഴിക്കാന്ന് പറയാം, കുടിക്കാന്ന് പറയാം. അപ്പോൾ വിവിധ ഭാഗവതം രസം, ഈ ഭാഗവത രസത്തെ ആസ്വദിക്കുവിൻ ശ്രദ്ധയോടെ ഭക്തിയോടെ. ഇതാണ് ഭാഗവത മഹാത്മ്യത്തിൽ ആദ്യം തന്നെ പറയുന്നത്. ഈ ശ്രീമദ് ഭാഗവതം എങ്ങനെ വേണം എന്നാണ് പറയണത്? അത് വളരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി സാവധാനതയാ ശൃണു എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ വേദിയിലിരിക്കുമ്പോൾ, ആചാര്യസ്ഥാനത്തിരിക്കുമ്പോൾ മറ്റ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവരുത് എന്ന് പരമാവധി നിഷ്കർഷിക്കാറ്. അത് നിങ്ങളും കൂടി അതിന് പരിപൂർണമായ സഹകരണം തന്നു കഴിഞ്ഞാൽ ഭഗവത് അനുഗ്രഹം കൊണ്ട് നമുക്കിത് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ സാധിക്കും. മറ്റുള്ള എല്ലാ ചിന്തകളെയും മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പരമാവധി എല്ലാ ചിന്തകളും വിട്ട് കുറച്ചു സമയം ഇരിക്കുന്നുള്ളൂ എങ്കിൽ കുറച്ചു സമയം, ആ ഇരിക്കുന്ന സമയം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. മറ്റു സംസാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. സംസാര സാഗരത്തിൽ നട്ടം തിരിയുന്ന ആളുകളാണ് നമ്മളൊക്കെ. സംസാര സാഗരം എന്നുള്ളത് ഈ ഭവാബ്ധിയെക്കുറിച്ചാണ് നമ്മുടെ പൂർവികന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംസാര സാഗരത്തിൽപ്പെട്ട് നമ്മൾ ഒഴുകിയാണ്. കാരണം അത് നമുക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കണമില്ല, മൗനം ആചരിക്കാൻ നമുക്ക് സാധിക്കണമില്ല, എന്തെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരിപൂർണമായിട്ട് ഒഴിവാക്കുക. എനിക്ക് സംസാരിക്കണമെങ്കിൽ അത് ഭഗവാന്റെ നാമങ്ങളാക്കുക. ഇനി അതിൽ കൂടുതൽ കുറച്ചുകൂടി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മാറി നിന്ന് സംസാരിക്കാം, അവിടെ ഇരുന്ന് സംസാരിക്കരുത് എന്ന് ആദ്യത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്താ പറഞ്ഞത്? സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാതിഭേദവേതാവത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. ഈ ഭാഗവതം ആരെ കുറിച്ച് പറയുന്നു? ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നു. ആ ശ്രീകൃഷ്ണനെ നമുക്ക് നമസ്കരിച്ചുകൊണ്ട് വേണം ഭാഗവതം ആരംഭിക്കാൻ. അതിനുശേഷം ശ്രീശിവ ബ്രഹ്മർഷിയെ നമസ്കരിച്ചു, നരനെ, നാരായണനെ, വേദവ്യാസനെ, സരസ്വതിയെ ഒക്കെ നമസ്കരിച്ചു നമസ്കരിച്ചു നമസ്കരിച്ച് ആ ഭാഗവത കഥാശ്രവണത്തിനുള്ള ഒരു അർഹത നേടിയെടുത്തിട്ട് വേണം അത് കേൾക്കാനായിട്ട്.
അതിനൊരു പാകപ്പെടുത്തൽ അല്ലെ, വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഉഴുത് മറിച്ചിടണം, അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വേണ്ടതുപോലെ, എങ്കിലേ വിത്ത് വിതയ്ക്കുമ്പോഴേക്കും അത് ആ വേണ്ടതുപോലെ കതിരിടുകയുള്ളൂ. ഇതേപോലെ ഭാഗവതം കേൾക്കാൻ നമ്മുടെ ഹൃദയമാകുന്ന ആ വയലിൽ അല്ലെങ്കിൽ ആ പാഠത്തിൽ നമ്മൾ നല്ല പോലെ ഉഴുതി ഉഴുത് മറിച്ചിടണം. അതിലേക്കാണ് ഈ ഭാഗവതമാകുന്ന വിത്ത് നമ്മൾ കൊണ്ടിടേണ്ടത്. അപ്പൊ അത് ധാരാളം സുഗന്ധ പുഷ്പങ്ങളോടുകൂടിയ, സൗഗന്ധിക പുഷ്പങ്ങളോടുകൂടിയ, പാരിജാത പൂക്കളോടുകൂടിയ നിരവധി നിരവധി കഥകളായി അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് ശ്രദ്ധയാണ്. സാവധാനതയാ ശൃണു, ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ഇത് സൂതന്റെ അടുത്ത് ശൗനകാദൃശീശ്വരന്മാർ, സൂതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂതൻ തേരാളിയാണ്, നമ്മുടെ മനസ്സിനെ നേർവഴിക്ക് നയിക്കുന്ന തേരാളിയാണ് ഈ ഭാഗവതത്തിലെ സൂതൻ. ആ സൂതന്റെ പേര് ഉഗ്രശ്രവസ എന്ന്, ഉഗ്രമായ ശ്രവണ ശക്തിയോടുകൂടിയിട്ടുള്ള ആള് എന്ന് അതിന് വാക്യാർത്ഥം നോക്കുകയാണെങ്കിൽ സങ്കല്പിക്കാം. അങ്ങനെയെങ്കിൽ ഏറ്റവും ഉഗ്രമായി, ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരാൾക്കേ വേണ്ട പോലെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഉഗ്രശ്രവസ എന്ന സൂതൻ നൈമിഷാരണ്യത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ശൗനകാദൃ ശീശ്വരന്മാര് ഈ കലിമലത്തിൽ നിന്ന്, ഈ കലിയുഗ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്നത്. ഒരിക്കലും ഭഗവത് ഭക്തന്മാര് സ്വർഗത്തിനായിട്ട് കാക്ഷിക്കണില്ല. ന നാഗപൃഷ്ഠം, നച്ച പാരമേഷ്ഠ്യം, ന സാർവഭൗമം, ന രസാധിപത്യം, ന യോഗസിദ്ധി, ന പുനർഭവം വാ, ഇതൊന്നും എനിക്ക് വേണ്ട എന്നാണ് യഥാർത്ഥ ഭക്തന്മാർ ആവശ്യപ്പെടുക. അവർക്ക് എന്തേ വേണ്ടു? കൃഷ്ണപ്രാപ്തി, കൃഷ്ണപ്രാപ്തി ഉണ്ടാവുകയാണ് വേണ്ടത്. തൃഷ്ണകളില്ലാതെയായി കൃഷ്ണപ്രാപ്തിയിലേക്ക് എത്തുക. ബുദ്ധി ഭഗവാനിൽ ചെന്ന് മുട്ടിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളും തീരും. മനസ്സ് ഭഗവാനിലേക്ക് ചേരണം. അങ്ങനെയുള്ള ആ കൃഷ്ണനെ എങ്ങനെ കിട്ടും എന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണനെ കിട്ടാനുള്ള വഴി എന്താണ്? ഈ കലിയുഗത്തിൽ ആളുകള് പൊതുവിൽ ബുദ്ധി കുറഞ്ഞ ആളുകളാണ്, ആയുസ് കുറഞ്ഞ ആളുകളാണ്, ശ്രദ്ധ കുറഞ്ഞ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ഒരു എളുപ്പ വഴി എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളുടെ ചോദ്യം വളരെ നന്നായി, ഇതൊക്കെ യഥാർത്ഥ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളുടെ ചോദ്യം നന്നായതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ചോദ്യകർത്താവിനെ അഭിനന്ദിച്ചുകൊണ്ട്, ശൗനകാദികളെ അഭിനന്ദിച്ചുകൊണ്ട് സൂതപൗരാണികൻ പറഞ്ഞു തുടങ്ങി. ആ ശ്രീകൃഷ്ണനിൽ സന്തോഷത്തിന് കാരണമായിരിക്കുന്ന ആ കഥകളെ, തദഹം നേവിധാസ്യാമി സാവധാനതയാ ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. അദ്യതന പറഞ്ഞത് അതാണ്. എന്താണ് ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു ശ്രോതാവിന്റെ ലക്ഷണം എന്നുള്ളത്? ആ ശ്രുതപൗരാണികൻ വക്താവ് പറഞ്ഞു കൊടുക്കുന്നു, സാവധാനതയാ ശ്രദ്ധയോടുകൂടി. മറ്റു പ്രവൃത്തികൾക്കിടയിൽ കേൾക്കേണ്ടുന്ന ഒന്നല്ല ഭാഗവതം എന്ന് ചുരുക്കം. നമ്മൾ ഉത്സവത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പല ചടങ്ങുകളുടെ കാര്യങ്ങളിലും ഒരു പക്ഷേ ഇത്രയും ശ്രദ്ധ സജ്ജനങ്ങൾ അത്രയും ശ്രദ്ധ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധയ്ക്ക് പരമപ്രധാനമായിട്ടുള്ള ആ സ്ഥാനമാണുള്ളത്. ഇനി ഗോകർണന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ധുന്ധുകാരി ശ്രദ്ധയോടുകൂടി കേട്ടു, അത് മനനം ചെയ്തു. അതുകൊണ്ടാണ് ധുന്ധുകാരി എന്ന മഹാപാപിക്ക് പോലും ഭഗവാൻ തൻ്റെ സ്വരൂപം, സാരൂപ്യം നൽകി അനുഗ്രഹിച്ചത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഭഗവാന്റെ കാരുണ്യത്തിന്റെ കുറവല്ല, നമ്മുടെ കഴിവ് കുറവാണ്, നമ്മുടെ ശക്തി കുറവാണ്, നമ്മുടെ ഭക്തി കുറവാണ്. ഭഗവാൻ എപ്പോഴും ഒരേപോലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ആകാശത്ത് മിന്നിത്തിളങ്ങുമ്പോൾ എല്ലാവർക്കും ചൂടും പ്രകാശവും നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ന ആൾക്ക് കൂടുതൽ, ബ്രാഹ്മണർക്ക് കൂടുതൽ, അല്ലെങ്കിൽ ക്ഷത്രിയന് കൂടുതൽ, സ്ത്രീകൾക്ക് കൂടുതൽ, പുരുഷന് കൂടുതൽ, അങ്ങനെയൊന്നുമില്ല. സകല ആളുകൾക്കും സൂര്യൻ ഒരേപോലെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ പ്രകാശത്തെ സ്വീകരിക്കുന്ന ഒരാള്, ഞാൻ സൂര്യനെ കാണില്ല, ഞാൻ അകത്തേ ഇരിക്കുള്ളൂ എന്ന് തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ മഹിമ അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ഇതേപോലെ ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാധുര്യം, അതിൻ്റെ മഹിമ, അതിൻ്റെ ഗരിമ, അതിൻ്റെ പൊലിമ
അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പൊ അത് ഭാഗവതത്തിന്റെ ദോഷമല്ല, ഭഗവാന്റെ ദോഷമല്ല, മറിച്ച് നമ്മുടെ ദോഷമാണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ആ ശരിയെ അറിയുമ്പോൾ, ആ ഹരിയെ അറിയുമ്പോൾ നമ്മൾ ആത്യന്തികമായി ഭക്തി എന്ന തലത്തിലേക്ക് എത്തും. മറ്റുള്ളതൊക്കെ ഉപരിപ്ലവമായിട്ടുള്ള ഭക്തികളാണ്, മറ്റുള്ളതൊക്കെ വെറും കാഴ്ചപ്പുറങ്ങൾ മാത്രമാണ്. എന്നാൽ ഉള്ളിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഭഗവത് ഭക്തി വരുന്ന ആളുകൾ അവരിതിലൊന്നും യാതൊരു താല്പര്യവും കാണിക്കാറില്ല. സുത പൗരാണികൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. ആരാണെന്ന് പറഞ്ഞത്? ശ്രീശിവ ബ്രഹ്മർഷിയാണ് ശ്രീമദ് ഭാഗവതം ലോകത്തിന് പകർന്നു കൊടുത്തത്. പ്രത്യേകമായിട്ട് പറഞ്ഞു, ഏതസ്മാത് വരം പിഞ്ചിൽ മനഃശുദ്ധേന വിദ്യതെ ജന്മാന്തരേ ഭവേ പുണ്യം തത് ഭാഗവതം ലഭ്യ. എത്രയോ ജന്മ ജന്മാന്തരങ്ങളിലെ പുണ്യം കൊണ്ടാണ് ഭാഗവതം ലഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, എത്രയോ ആളുകളുണ്ട്, പക്ഷേ അവർക്ക് ഇവിടെ വരാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള സൗഭാഗ്യമില്ല. എന്നാൽ എത്രയോ അകലെ നിന്ന് ആളുകൾ വന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭാഗവതം കിട്ടണമെങ്കിൽ സുരാണാമി ദുർലഭ എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ദേവന്മാർക്ക് പോലും അതിദുർലഭമാണ് ശ്രീമദ് ഭാഗവതം. പരീക്ഷിത്തിന് ഈ കഥാമൃതത്തെ കൊടുക്കാൻ ശിശുബ്രഹ്മർഷി ആരംഭിച്ചപ്പോൾ പരീക്ഷിത്തിനെ തക്ഷകന്റെ ദംശനം എന്ന മരണപത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ കഥാമൃതം കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ശിശുബ്രഹ്മർഷി ആ കഥാമൃതത്തെ പകർന്നു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ വന്ന് പറഞ്ഞു, ആ കഥാമൃതത്തെ ഞങ്ങൾക്ക് തരൂ, ഈ സുധയെ, ഈ അമൃതത്തെ അദ്ദേഹത്തിന് കൊടുക്കും, ഞങ്ങൾക്ക് കഥാമൃതം പറഞ്ഞു, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്നാണ് ശിശുബ്രഹ്മർഷി പറഞ്ഞത്. അപ്പൊ ദേവന്മാരായി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠതയില്ല, വളരെ ധനമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേമത്തല്ല, ഉന്നത കുലത്തിൽ ജനിച്ച ആളാണ് കാര്യമില്ല, വിദ്യാസമ്പന്നനാണ്, പണ്ഡിതനാണ്, ഒന്നും കാര്യമില്ല. ഇവിടെ ഇവിടെ എന്ത് വേണം? ആത്മസമർപ്പണത്തിന്റെ, പൂർണ്ണ സമർപ്പണത്തിന്റെ, സർവസമർപ്പണത്തിന്റെ ഭാവത്തിൽ ഭഗവാന്റെ മുമ്പിൽ എത്തുന്നവർക്കേ ഭാഗവതം ലഭ്യമാവുകയുള്ളൂ. അതിലൊരിക്കൽ പോലും, ഒരു തരിമ്പ് പോലും നമ്മുടെ അഹങ്കാരം കടന്നുകൂടരുത്. നിർമത്സരാണാം സതാം എന്നാണ്, മത്സരമില്ലാത്ത ആളുകളുടെ മനസ്സിലാണ് മരതകമണിവർണ്ണൻ മിന്നിത്തിളങ്ങുന്നത്. എന്നാൽ സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യർക്ക് മത്സരത്തിൽ നിന്ന് വിട്ടുപോകാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. അതിനുള്ള എളുപ്പമായിട്ടുള്ള വഴിയാണ്, അതിനുള്ള ഒരു മരുന്നാണ് നാമസങ്കീർത്തനം. നിരവധി വട്ടം നാമം ജപിക്കുമ്പോൾ അറിയാതെ 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 ഞാനെന്ന ഭാവം ഇല്ലാതെയായിട്ട് തീരും. അത് കേവലം ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചതുകൊണ്ടായില്ല, മറിച്ച് അത് അനുഭവ തലങ്ങളിലേക്ക് എത്തുമ്പോഴാണ്. ഗുരുനാഥന്റെ അടുത്ത് ശിഷ്യൻ ചോദിച്ചു, ഞാൻ എന്ന് ഈശ്വരനെ കാണും. ഗുരുനാഥൻ എന്ത് പറഞ്ഞു? നീ ഒരിക്കലും ഈശ്വരനെ കാണില്ല, എന്ന് നിന്നിൽ നീ ഇല്ലാതെയാവുന്നു, അപ്പോഴേ നിനക്ക് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഞാനെന്ന ആ അഹംബോധം, അഹങ്കാരം, അത് എന്നില്ലാതെയാവുന്നു, ഞാനെന്ന ആ ഭാവം എപ്പോഴില്ലാതെയാവുന്നു, അപ്പോഴാണ് ഞാന പ്രദീപം, ആ ഭഗവാനാകുന്ന ചൈതന്യം ഉള്ളിൽ മിന്നിത്തിളങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താ? പഠനാൽ ശ്രവണാൽ സദ്യ, കേട്ടുകഴിഞ്ഞാൽ, അത് പാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈകുണ്ഠത്തെ നൽകുന്നതാണ്, വൈകുണ്ഠ ഫലദായകം എന്നാണ്. പിന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞു, സപ്താഹമായിട്ട് കേൾക്കുന്നത് വളരെ വിശേഷമാണ്. മുക്തിയെ നൽകുന്നതാണ്. എന്താണ് മുക്തി? ഓരോ ഭാഗവതത്തിലെ ഓരോ വാക്കുകളിലും ഭഗവത് അനുഗ്രഹത്തിൻ്റെ കാണാപ്പുറങ്ങൾ ആഴത്തിലേക്ക് ചെല്ലുന്നതോറും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഭാഗവത കഥാമൃതം, ഭാഗവതമാകുന്ന കഥാസാഗരം, സാഗരത്തിൻ്റെ മുകളിൽ തിരമാലകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ആഴത്തിലേക്ക് എത്തുന്തോറുമാണ് മുത്തും പവിഴവും നമുക്ക് പെറുക്കിയെടുക്കാൻ സാധിക്കുക. ആ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്
ഇതിലെ കഥകൾക്കും അപ്പുറമുള്ള തത്വങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു, ഈ പണ്ട് നാരദാദി ഋഷീശ്വരന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ നാരദനെ മുഖ്യ ശ്രോതാവായി കണ്ടുകൊണ്ട് സനകാദി യോഗീശ്വരന്മാരെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാര്, അതിൽ സനൽകുമാരൻ മുഖ്യ വക്താവായിക്കൊണ്ട് ഭാഗവത കഥ ആരംഭിച്ചു എന്നാണ്. ശൗനകൻ ചോദിച്ചു, അത് എവിടെ വെച്ചുണ്ടായി, എങ്ങനെയുണ്ടായി, എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ആദ്യത്തെ ഭാഗവത സപ്താഹത്തിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ ആ സംഭവത്തെക്കുറിച്ച് സുത പൗരാണികൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് പകർന്നു കൊടുത്തു. പറഞ്ഞു, ഒരിക്കൽ സജ്ജനങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അല്ലേ, ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരൊരിക്കലും ഒരു സ്ഥലത്ത് ഇരിക്കില്ല. സാധാരണ രീതിയിൽ ആശ്രമവാസം പോലും സജ്ജനങ്ങൾ ഇഷ്ടപ്പെടില്ല, മറിച്ച് അവരെന്ത് ചെയ്യണോ, അവരിങ്ങനെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കാരണം ഒരു ആശ്രമം പോലും ഒരാളിൽ ബന്ധങ്ങളുണ്ടാക്കും, മമതയും അഹന്തയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ ആശ്രമം എന്നുള്ള ചിന്ത തന്നെ ആ സന്യാസിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനിൽ അഹങ്കാരം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനോടൊരു സ്നേഹം മമതാബന്ധം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അഹന്തയും മമതയുമാണ്, ഞാനെന്ന ചിന്തയും അതോടൊപ്പം തന്നെ എൻ്റേതെന്നുള്ള ചിന്തയും, ഞാൻ എൻ്റെ, ഇത് രണ്ടുമാണ് നമ്മളെ ഈ ലോകത്തിൽ, ഈ ഭൗതിക ലോകത്തിൽ പിടിച്ചു നിർത്തുന്നതും ആധ്യാത്മികതയിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നതും ഇത് രണ്ടും തന്നെയാണ്. ഇതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇവിടെ ഇരുന്ന് എനിക്ക് പറയാൻ എളുപ്പമാണ്, അവിടെ ഇരുന്ന് കേൾക്കാൻ നിങ്ങൾക്ക് അതിലേറെ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളത് വളരെ 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 ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ എന്താ അതിനൊരു വഴി? ഭാഗവത ധർമ്മം പറഞ്ഞു തരുന്നത് ഈ പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പ്രവൃത്തികളെയൊക്കെ ഭഗവാനുള്ള സമർപ്പണമായിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന്. കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെയുള്ള സകല കർമ്മങ്ങളും കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമിയത്തിൽ സകലം പരസ്മയിൽ നാരായണായേതി സമർപ്പയേത്. എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താവട്ടെ, കുട്ടികളെ പരിചരിക്കുന്ന സമയത്താവട്ടെ, കുട്ടികളെ ഒരുക്കുന്ന സമയത്താവട്ടെ, അവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്താവട്ടെ, എന്ന് വേണ്ട, ഇനി കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, മറ്റു പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ, വണ്ടി ഓടിക്കുന്ന ആളുകൾ, എന്ന് വേണ്ട ഏതൊരു പ്രവൃത്തിയും ഇത് ഭഗവാന് സന്തോഷത്തിനായിട്ട് വരണം എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്യാറാണ്. ഗോപികമാരൊക്കെ അത്തരം ഒരു ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. എല്ലാം കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അവർ വിചാരിച്ചിരുന്നത്. അവർക്ക് ഉന്നത കുലത്തിലെ ജന്മമില്ല. അവർക്ക് ഇടയ സ്ത്രീകൾ കേവലം വനചാരിണികളാണ്. അവർ വനചാരിണികളെ പോലെ, സ്വർഗസുന്ദരികളെ പോലെയൊന്നുമല്ല അവർ. അവർ സാധാരണ ഇടയ പെൺകുടികൾ, ആയപ്പെൺകിടാങ്ങൾ. അവർ പശുവിനെ കറക്കുന്നു, അവർ ചാണകം വാരിക്കളയുന്നു. ഇങ്ങനെയുള്ള ആ പെൺകുട്ടികൾക്ക്, ആ പെൺകുട്ടികളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ പാകത്തിന് അവർക്ക് ഉത്തമമായ ഭക്തി ഉണ്ടായി. ആരാ വീണ് നമസ്കരിച്ചതെന്ന് കൂടി ആലോചിക്കണം. ഉദ്ധവൻ, ബുദ്ധിസപ്തമൻ, ബൃഹസ്പതി ശിഷ്യൻ, ഭഗവാന്റെ പ്രിയപ്പെട്ട മന്ത്രി, ഭഗവാനിൽ അചഞ്ചലമായ ഭക്തിയുള്ള ആൾ, ഭഗവാൻ തൻ്റെ ആ ഉള്ളിലുള്ള ചൈതന്യ സാരത്തെ മുഴുവൻ രണ്ടു പേർക്കാണ് ഉപദേശിച്ചു കൊടുത്തത്. ഒന്ന് അർജുനൻ, കർമ്മത്തിൽ ശ്രദ്ധിച്ച് പ്രവൃത്തി ചെയ്യാനായിട്ട് അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ഉദ്ധവനോ കർമ്മത്തിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള ഉപദേശം കൊടുത്തു. ആ ഒന്ന് ഭഗവത്ഗീത എന്നറിയപ്പെടുന്നു, മറ്റൊന്ന് ഉദ്ധവഗീത എന്നറിയപ്പെടുന്നു. അങ്ങനെ സനകാദി യോഗീശ്വരന്മാര് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നാരദ മഹർഷിയെ കാണുന്നത്. നാരദ മഹർഷിയെ കണ്ടപ്പോ അവര് ഹേ ബ്രഹ്മൻ എന്നാ വിളിക്കുന്നത്, നാരദ എന്നല്ല വിളിക്കുന്നത്. അവരുടെ സഹോദരനാണ്, ബ്രഹ്മപുത്രൻ തന്നെയാണ് നാരദൻ. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സനകാദി യോഗീശ്വരന്മാര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അപ്പൊ എന്താ ബ്രഹ്മൻ എന്ന് വിളിച്ചത്? ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നവൻ. സുധാമാവിന്റെ കഥയിൽ ശ്രീശിവ ബ്രഹ്മർഷി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത്തരം ഒരു രംഗം.
സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ മുമ്പിലെത്തിയ ആ സുധാമാവിനെ, നമുക്ക് കുചേലൻ എന്ന് വിളിക്കുന്ന ആ ഭക്ത ബ്രാഹ്മണനെ ഭഗവാൻ എപ്പോഴും വിളിക്കുന്നത് എന്താ, ഹേ ബ്രഹ്മൻ ഹേ വിദ്വൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരിക്കൽ പോലും സുധാമാവ് എന്ന് വിളിക്കണില്ല. നന്വേദ ഉപനീതമ്മേ പരമ പ്രീണനം സഖേ, ആ അവിപ്പൊതി ഇങ്ങനെ തട്ടിപ്പറിച്ച് അത് കഴിക്കുമ്പോഴാണ് ഹേ കൂട്ടുകാര എന്ന് ഭഗവാൻ വിളിക്കണത്. ആലോചിച്ചു നോക്കൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെയും പറയാണ്, കഥം ബ്രഹ്മൻ ദീനമുഖ, അങ്ങ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ. ബ്രഹ്മത്തെ അറിഞ്ഞൊരാൾക്ക് ഒരിക്കലും വിഷമമില്ല, നിത്യാനന്ദമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്രത്. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങ് വിഷമിക്കണു? എങ്കിൽ മറ്റൊരാളുടെ ദുഃഖം അങ്ങയുടെ ദുഃഖമായിട്ട് മാറിയതാണ്. മറ്റൊരാൾ വേദനിക്കണ കാണുമ്പോൾ വേദനിക്കുന്നൊരു ഹൃദയം, അത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെ, അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്ന് കവി പാടുന്നു. അപ്പൊ യഥാർത്ഥ ഭക്തൻ സഹജീവികളോട് സഹാനുഭൂതിയും സ്നേഹവും കരുണയും ദയയും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കും. അഹങ്കാരത്തിന്റെ തോട് പൊട്ടിച്ചെറിയണം, അപ്പോഴേ ഭഗവാനെ കാണാൻ സാധിക്കും. അവിടെ അലിവിൻ്റെ കരിവിൻ്റെ ആശ്വാസത്തിൻ്റെ ചന്ദ്രശീതളിമയായിട്ട് മാറുമ്പോഴാണ് ചന്ദ്രവംശിയായിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ മിന്നിത്തുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നാരദ മഹർഷി പറയുകയാണ്, കലിയുഗം ആരംഭിച്ചപ്പോൾ ഞാൻ ഈ ലോകത്ത് പലയിടത്തും ചുറ്റി സഞ്ചരിച്ചു, ഭൂമിയിലും. അപ്പൊ ഭൂമിയിൽ ഞാൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം, പുഷ്കരം, പ്രയാഗം, കാശി, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പുണ്യക്ഷേത്രങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടും ഒരു സ്ഥലത്ത് പോലും ധർമ്മമില്ല, ഒരു സ്ഥലത്ത് പോലും സന്തോഷമില്ല. നമുക്കൊക്കെ അനുഭവമാണ് അല്ലേ. പ്രത്യേകിച്ച് അടുത്തിടെ ഒരു കുറിപ്പ് കാണാനുണ്ട്, മലയാളിയുടെ അടുത്ത് ചോദിച്ചാൽ മാത്രം മലയാളി സന്തോഷമാണ് എന്ന് പറയാറുണ്ട്. അത് ചോദിച്ചു നോക്കൂ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖാണോ എന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ല ഇങ്ങനെ പറയുള്ളൂ. മറ്റ് ആളുകളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇംഗ്ലീഷുകാരുടെ അടുത്ത് ചോദിച്ചാൽ പറയും ഫൈൻ എന്ന് പറയും. അങ്ങനെയാണ് ഓരോ മറ്റാളുകളൊക്കെ. നമ്മളൊക്കെ പൊതുവിൽ എപ്പോഴും ദുഃഖിതരായിട്ടിരിക്കും. നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ന് ജീവിക്കണില്ല, ഇന്നലെയും നാളെയും ജീവിക്കുന്ന ആളുകളാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം. അങ്ങനെയല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. നമ്മൾ ഇന്നലെ കുറിച്ച്, അതിനെ കഴിഞ്ഞുപോയതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നു, വരാൻ പോകുന്നതിനെ കുറിച്ച് പ്രതീക്ഷിച്ചിട്ട് അതുകൊണ്ടുള്ള മറ്റൊരു ടെൻഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നാരദ മഹർഷി പറയുകയാണ്, ഇങ്ങനെ സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതെ. എല്ലാവരും വയറ് നിറയ്ക്കുന്നതിൽ താല്പര്യമുള്ള ആളുകളായിട്ട് മാറും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം, ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ, ഹോട്ടലുകളാണ് അല്ലേ. ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഭക്ഷണം. കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ്, ഭക്ഷണം പണം വാങ്ങി കൊടുക്കുന്ന സ്വഭാവം കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ പറയുന്നു, ഞാനിങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു സ്ഥലത്തും ധർമ്മം കാണാതെ 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 ചെന്ന് 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 യാമുനം തടമാപന്നോ എത്ര ലീലാഹരേ രഭുൽ, ഭഗവാന്റെ ഹരിയുടെ ലീലകളാടിയ യമുനാനദിയുടെ തീരത്ത് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതകരമായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഭാഗവത മഹാത്മ്യത്തിൽ, ഒരു യുവതി, രണ്ട് വൃദ്ധന്മാര് ആ പെൺകുട്ടിയുടെ മടിയിൽ കിടക്കുന്നു, അവരുറക്കത്തിൽ എന്നതുപോലെയാണ്. ആറേഴ് സ്ത്രീകൾ ആ പെൺകുട്ടിയെ സഹായിക്കാനായിട്ട് ചുറ്റും നിൽക്കുന്നു. ഞാൻ അതിലൂടെ കടന്നുപോയപ്പോൾ ആ പെൺകുട്ടി എന്നെ വിളിച്ചു. ആ പെൺകുട്ടിയുടെ ദുഃഖത്തിന് ഒരു പരിഹാരം കാണണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം, നിന്റെ ദുഃഖത്തിന് എന്താ കാരണം എന്നുള്ളത് എന്നോട് തുറന്നു പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ഭക്തിദേവിയാണ്, ഇതെൻ്റെ മക്കളാണ്, ജ്ഞാനവും വൈരാഗ്യവും. അത്ഭുതമായി ഇരിക്കുക, സാധാരണ അമ്മയ്ക്ക് പ്രായമാവുക, മക്കൾ ചെറുപ്പമാവുക, അങ്ങനെയാണ് ലോകരീതി, ലോകനീതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അമ്മ ചെറുപ്പമായിട്ടിരിക്കണു, ഇപ്പോഴത്തെ കാലത്തെ ചെറുപ്പാവലല്ല, യഥാർത്ഥത്തിൽ ചെറുപ്പമാണ്.
അല്ലേ, വെളുത്ത ഭാഗങ്ങളൊക്കെ കറുപ്പിച്ചും കറുത്ത ഭാഗങ്ങളൊക്കെ വെളുപ്പിച്ചുമുള്ള ചെറുപ്പഭാഗങ്ങളല്ല, മറിച്ച് ആ ദേവി വളരെ സുന്ദരിയായിട്ടുള്ളൊരു യുവതി, യൗവനം, പക്ഷേ മറ്റിടത്ത് വാർദ്ധക്യം. എന്തുകൊണ്ട് ഇങ്ങനെ? ഞാനിങ്ങനെ ആലോചിച്ചു. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഉൽപ്പന്ന ദ്രവിഡേ സാഹം വൃദ്ധിം കർണാടകേകത കുജിൽ കുജിൽ മഹാരാഷ്ട്രേ ഗുജ്ജരേ ജീർമതാംഗത, ഓരോ സ്ഥലത്തും ഞാൻ വളർന്നതും വലുതായതും ക്ഷയിച്ചതുമൊക്കെ ആയിട്ടുള്ള കഥകൾ ആ പെൺകുട്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വൃന്ദാവനം പുനഃപ്രാപ്യ, വൃന്ദാവനത്തിൽ വന്നപ്പോൾ എനിക്കും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ വൃന്ദാവനം, ധന്യം വൃന്ദാവനം അല്ലേ, വൃന്ദാവനം ഭഗവാന്റെ ലീല നടന്ന സ്ഥലമാണ്. അവിടേക്ക് വന്നപ്പോ ഭക്തിദേവിക്ക് ഉണർവുണ്ടായി എന്ന്, ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് അപ്പോഴും ഉണർവുണ്ടായില്ല. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, വിഷമിക്കേണ്ട, വിഷാദസ്ത്വയാ കാര്യോ ഹരി ശബ്ദേ കരിഷ്യ, എന്തായിരിക്കുള്ള ഉറപ്പ്, ഭഗവാൻ മംഗളത്തെ നൽകും. ശങ്കരോതി ഇതി ശങ്കര, നമ്മള് മഹാദേവനെയാണ് ശങ്കരൻ എന്ന് വിളിക്കാറുള്ളത്, മംഗളത്തെ തരുന്നവരൊക്കെ ശങ്കരന്മാരാണ്. അപ്പൊ ഹരിയും ഹരനും ഹരിഹരപുത്രനും ഒക്കെ ശങ്കരൻ തന്നെ. ഇവിടെ പറഞ്ഞു, ഹരി ശബ്ദേ കരിഷ്യ, വിഷമിക്കേണ്ട, ഭഗവാൻ രക്ഷിക്കും. ഇങ്ങനെ പറയാൻ നമ്മളൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, പക്ഷേ അതിനൊരു ഉറപ്പുണ്ടാവില്ല. പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ട്, തിരുനാമാചാര്യൻ ആന്യ മാധവൻ നമ്പൂതിരിയുടെ സപ്താഹങ്ങളൊക്കെ കേട്ടിട്ടുള്ള പഴമയിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും. അദ്ദേഹം പറയുക അങ്ങനെയാണ്, ഭാഗവതമാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം, വിളിച്ചോളൂ, നിങ്ങളെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം, ഒരു ഉറപ്പ്, അത് നമുക്ക് പലപ്പോഴും ഉണ്ടാവണമില്ല. ഒന്ന് വിളിച്ചു നോക്കൂ. ഇപ്പോഴത്തെ ചില ഡോക്ടർമാരെ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്ന പോലെ നമ്മുടെ ഭക്തിക്ക് ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്നാണ്. അങ്ങനെയല്ല, ഇത് കഴിച്ചാൽ മാറും എന്ന് പറയാനുള്ള ആ വിശേഷമായ ജ്ഞാനം, അത് ഒരു സജ്ജനത്തിൽ ഉണ്ടാവുമ്പോൾ ഭഗവാൻ രക്ഷിക്കും എന്ന ഉറപ്പ്, അത് നാരദ മഹർഷിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നാരദ മഹർഷി അത് പറഞ്ഞു. നാരദ മഹർഷി പറയുകയാണ്, എന്നിട്ട് ആ വൃന്ദാവനത്തിൽ ധന്യം വൃന്ദാവനം തേന ഭക്തി നൃത്യതി എത്ര ച, അവിടെ ഞാൻ ആ പെൺകുട്ടിയുടെ രണ്ട് മക്കൾ, എനിക്കറിയാം വേദങ്ങളും വേദാന്തവും ഉപനിഷത്തുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ, ഗീതാപാഠം ചൊല്ലിക്കഴിഞ്ഞാൽ, എന്താ ഗീതാപാഠം ചൊല്ലി കേട്ടുകഴിഞ്ഞാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് പോലും ബോധം ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ആ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ, അവർക്ക് താരുണ്യം തിരിച്ചു കിട്ടാൻ ഗീതാപാഠം കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ ആ ചെവിയിൽ പോയി അവരെ വിളിച്ചുണർത്താൻ വേണ്ടി ഗീതയൊക്കെ ചൊല്ലി നോക്കി. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഒരിക്കലും വിഷമിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, യദ്ധലം നാസ്തി തപസാന്ന യോഗേന സമാധിന തദ്ധലം ലഭതേ സമ്യക് കലവും കേശവകീർത്തനാണ്. കലിയുഗത്തിൽ കേശവകീർത്തനത്തിന് ഭക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ത്വന്തു ഭക്തി പ്രിയാതസ്യ സതതം പ്രാണബോധിക ത്വയാഹുതസ്തു ഭഗവാൻ ജാതി നീച ഗ്രഹീഷു. ഏറ്റവും മോശമായിട്ടുള്ള ഗ്രഹത്തിൽ പോലും ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ അവിടേക്ക് ഓടിയെത്തും. ഭഗവാന് തന്റെ പ്രാണനേക്കാൾ പ്രിയം ഭക്തിയോടാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട, ദ്രൗപദിയെ രക്ഷിച്ച ഗോപസുന്ദരിമാരോടുകൂടി നൃത്തമാടിയ ശ്രീകൃഷ്ണൻ എങ്ങോട്ട് പോയിട്ട് എന്ന് വിചാരിക്കേണ്ട. വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാകഥം ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യ. ഭാഗവതത്തിലെ വളരെ വിശേഷമായിട്ടുള്ള ഒരു വരിയാണ് ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യ. ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ സ്മരിച്ചോളൂ, നമ്മുടെ ദുഃഖം ഇല്ലാതെയാവും. എന്തായി ദുഃഖമില്ലാതെയാവും? നമ്മൾ വിചാരിക്കുന്നത് ദുഃഖമില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ കുറേ ധനം, വലിയ വലിയ പദവികൾ, ഇതൊക്കെ നേടിയെടുക്കലാണ് ദുഃഖമില്ലാതാവലെ സുഖമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ ഭാഗവതത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാറാവും എന്നുള്ളത്. രണ്ടിനെയും, നിന്ദയെയും സ്തുതിയെയും, പുരസ്കാരത്തെയും തിരസ്കാരത്തെയും, മാനത്തെയും അപമാനത്തെയും ഒരേപോലെ കാണാറാവും. അത് കാണാറാവണമെങ്കിൽ അതിന് ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചു, എല്ലാം ഭഗവാനാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ജീവന് പിന്നെ എങ്ങനെ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും? എങ്ങനെ മറ്റൊരാൾ പറയുന്നത് മോശമാണെന്ന് ചിന്തിക്കാൻ സാധിക്കും? എല്ലാവരും ഭഗവാൻ തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് ഒരുവരെത്തിച്ചേരും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗുരുവായൂരമ്പലത്തിൽ പോയ ഒരു കവയത്രി, ഒരു ഭക്ത കവയത്രി,
അവർ എഴുതി വെച്ച കവിതയിൽ ഒരു ഗുരുവായൂരപ്പനിങ്ങനെ തൊഴാൻ പോയി, തൊഴുതു. ആ സോപാനപ്പടിയിൽ എത്തിയപ്പോൾ നമുക്ക് പല ആളുകൾക്കും അറിയാം, അവിടെയുള്ള കാവക്കാർ എന്താ പറയുക, വേഗം തൊഴുതു മാറൂ എന്ന് പറയാൻ തന്നെ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ നിൽക്കുന്നു. അല്ലാത്ത വിഷമം തോന്നും പലപ്പോഴും, അല്ലേ? പക്ഷേ ഈ കവയത്രി അത് എന്താണെന്ന് ആലോചിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അവരിരുന്നിങ്ങനെ ആലോചിച്ചു എന്നാണ് കവിതയിലൂടെ അവർ പറയുകയാണ്. അപ്പൊ അവിടെ നിൽക്കുന്നവരും ഭഗവാന്റെ ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ എന്ന ആ ഒരു ബോധ്യത്തിലേക്ക് കുറച്ചു സമയമെങ്കിലും അവരെത്തിച്ചേർന്നപ്പോൾ അവർക്ക് മനസ്സിലായി, തൊഴുതു മാറൂ എന്ന് പറഞ്ഞത് തൊഴുതു മാറണം എന്നാണ്. തൊഴുതു മാറാനാണല്ലോ തൊഴുതു മാറൂ എന്ന് പറയുന്നത്. തൊഴുത് ഒരു മാറ്റം ഉണ്ടാവണം നമുക്ക്. നമ്മൾ എത്രയോ കാലമായിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ അത് വെറും വ്യായാമം മാത്രമാണ്. അത് ആ അത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ നല്ല മനസ്സുള്ള ആളുകൾക്ക് സാധിക്കും. ഒരു പാത്രത്തിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയാം, ആ പാത്രത്തിൽ പകുതി വെള്ളമില്ല എന്നും പറയാം. ഭഗവാൻ നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ച് ആ ഭഗവാനിൽ കൃതജ്ഞതയുള്ളവരായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഭഗവാനോട് എന്നും പരാതി പറഞ്ഞ് എന്നും ദുഃഖത്തോടുകൂടി ജീവിക്കാം. ഏത് വേണം നമ്മൾ ആലോചിച്ചാൽ, എത്രയെത്ര സൗഭാഗ്യങ്ങൾ. ചില ആളുകൾ പറയാറുണ്ട്, വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ ഒക്കെ ഒന്ന് പോയി നമ്മളൊന്ന് നടന്നു വരും. അപ്പൊ മനസ്സിലാവുന്ന നമ്മുടെ സൗഭാഗ്യങ്ങൾ എത്രയോ വലുതാണ്. രണ്ട് കൈകളും രണ്ട് കാലുകളും, കേൾക്കാൻ ചെവിയും സംസാരിക്കാൻ നാവും കാണാൻ കണ്ണും ഒക്കെ തന്ന ഭഗവാനോട് നമ്മളെന്താ പറയുന്നത്, ഇനിയും വേണം ഇനിയും വേണം. എത്രയോ ഇല്ലാത്ത ആളുകൾ, ധനമില്ലാത്ത ആളുകൾ, ബുദ്ധിയില്ലാത്ത ആളുകൾ, സൗന്ദര്യമില്ലാത്ത ആളുകൾ, പക്ഷേ നമ്മൾ എപ്പോഴും ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, വേണ്ടത് മാത്രം നമ്മൾ ചോദിക്കണില്ല എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ഇവിടെ നാരദ മഹർഷി പറയുന്നു, ശ്രീകൃഷ്ണ ചരണാം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഭക്തിദേവിയോട് മാത്രമല്ല, ഈ ലോകത്തിലെ നമ്മൾ ഓരോരുത്തരോടും ആ നാരദൻ എന്ന മഹാമുനീന്ദ്രൻ്റെ, നാരദനെ പോലും നമ്മൾ കേവലം ഏഷണിയുടെ പ്രതീകമായിട്ട് കാണുന്നു. ശ്രീകൃഷ്ണനെ കുറേ പെണ്ണുങ്ങളോടുകൂടി അഴിഞ്ഞാടുന്ന ഒരു വിടനായിട്ട് നമ്മൾ കാണുന്നു. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. കുചേലനെ, സുദാമാവിനെ കുചേലനായിട്ട് നമ്മൾ കാണും, കുഷിഞ്ഞമുണ്ടേറ്റിയാണ്, ഒന്നിനും കൊള്ളാം എന്നൊക്കെ. അപ്പം ഇവിടെ പറയണു, ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവാൻ നാരദ മഹർഷി പറയുകയാണ്, ഞാൻ അവർക്ക് ഗീതാപാഠം ചൊല്ലിക്കൊടുത്തു, വേദവേദാന്തങ്ങളൊക്കെ, ഉപനിഷത് വാക്യങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തു, പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ അവർക്ക് ഉണർവുണ്ടായില്ല എന്ന് പറയാൻ സാധിക്കില്ല. അവരൊന്ന് കണ്ണു തുറന്ന് നോക്കി വീണ്ടും അവരെന്താ ഭഗത്തെ പോലെ, കൊക്കിനെ പോലെ അവർ വീണ്ടും ഉറക്കത്തിലായി എന്ന് ഞാനിങ്ങനെ വിഷമിച്ചു. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടായി. അവിടെ ചില സജ്ജനങ്ങളുമായി അങ്ങക്ക് സംഗമം ഉണ്ടാവും, അതിലൂടെ അങ്ങയുടെ ഈ ആഗ്രഹം സാധിക്കുകയും ചെയ്യും എന്ന് അത് കേട്ടു കഴിഞ്ഞപ്പോൾ വ്യോമവാണി ഭവിഷ്യതി ന സംശയ. ഒരു സംശയവും വേണ്ട, അങ്ങ് വേണമെന്ന് വിചാരിച്ച നേരത്തെ ഈ സപ്താഹയജ്ഞത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, തീവ്രമായി ആഗ്രഹിച്ചാൽ, ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ നാരദ മഹർഷിയുടെ ആ മനസ്സിന്റെ ആഗ്രഹം അത് ഭഗവത് അനുഗ്രഹമായി വ്യോമവാണിയായി ആകാശവാണിയായി ഉയർന്നു പൊങ്ങി. നാരദ മഹർഷി അത് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. നാരദം പറയുകയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ വ്യോമവാണിയുടെ അർത്ഥം. നിങ്ങളെ കണ്ടുല്ലോ, അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവുന്നു? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സർഗാദി യോഗീശ്വരന്മാര് പറഞ്ഞു, മാം മാ ചിന്താം ഗുരുദേവ ഋഷേ ഹർഷം ചിത്തേ സമാവഹ ഉപായ സുഖസാധ്യോത്ര വർത്തതേ പൂർവഹേ വഹി. ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്.
നമ്മളാണെങ്കിൽ എന്ത് പറയും, ആ അതിനുള്ള ഒരു ഉപായം എൻ്റെ കയ്യിലുണ്ട്, ഞാനാണ് ഏറ്റവും കേവൽ എന്നുള്ള രീതിയിൽ. ഇവിടെ സംഗാതി ഈശ്വരന്മാർ എന്താ പറയുന്നത്, ഇതിനുള്ള ഉപായം എത്രയോ കാലം മുമ്പ് തന്നെ ഈ ലോകത്തുണ്ട്, അങ്ങക്ക് അറിയാത്തതല്ല. അങ്ങ് ആരാണ്? ശ്രീകൃഷ്ണദാസാനാം അഗ്രണീകീർത്തിവർദ്ധനം, ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ ഏറ്റവും അഗ്രിമസ്ഥാനത്തുള്ള ആളല്ലേ, അങ്ങക്ക് അറിയാത്തതല്ല. എങ്കിലും സൂര്യൻ ഇല്ലാതെയാവുകയല്ല, സൂര്യൻ ചിലപ്പോൾ അസ്തമിക്കും, കാർമേഘം മൂടും, സൂര്യൻ അവിടെ നിന്ന് ഇല്ലാതെയാവണല്ലേ. ഇതേപോലെ അങ്ങയുടെ മനസ്സിൽ ഇപ്പോ അത് വന്നില്ലാതെ ഉള്ളൂ, അത് പറഞ്ഞു തരാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം. ഇപ്പോ എന്താ അതിനുള്ള ഒരു വഴി എന്നാണെങ്കിൽ ശ്രീമദ് ഭാഗവതാലാപ, ശ്രീമദ് ഭാഗവതത്തെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് എന്താണ്, അത് ശിശുഗാദികൾ ചൊല്ലിയിട്ടുള്ളതാണ്, അതാണ് അങ്ങ് ചൊല്ലേണ്ടത്. അത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവും എന്ന് അവിടെ അങ്ങനെ സൂചിപ്പിച്ചു. നാരദ മഹർഷി അറിയാത്തത് കൊണ്ടാവില്ല, നമ്മളെ പോലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഒരു സംശയം. ഈ ഭാഗവതം എന്ന് പറയുന്നത് നിഗമകൽപ്പതരോർഗളിതം ആണല്ലോ, നിഗമമാകുന്ന വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് വീണ ഫലമാണല്ലോ. അപ്പോ ആ വേദം തന്നെ ചൊല്ലിയിട്ട് ആ വേദത്തിന്റെ സാരം ചൊല്ലണം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള വേദം ചൊല്ലി എന്നിട്ട് ഉണർവുണ്ടായില്ല. അപ്പൊ എങ്ങനെ ഈ ഭാഗവതം ചൊല്ലുമ്പോൾ ഉണ്ടാവും? ശ്രീമദ് ഭാഗവതാലാവാൽ തത്കഥം ബോധമേഷ്യതി തൽക്കഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേപദി. അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സാരം ആകുമ്പോ അതിന് ശക്തി കൂടും അല്ലേ, വീണ്ടും വീണ്ടും ആവർത്തിക്കും തോറും അതിന് ശക്തി കൂടും. നമ്മൾ ചില ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ട്, ക്ഷീരബല 101 ആവർത്തി കഴിയുമ്പോൾ അതിന്റെ ശക്തി, അതിൻ്റെ ഒരു ചെറുതുള്ളി വന്നു. ഇതേപോലെ അതിന്റെ സാരം എടുക്കുമ്പോൾ, ഇപ്പൊ ശർക്കര എന്നുള്ളത് അല്ലെങ്കിൽ പഞ്ചസാര കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കരിമ്പ് കൊണ്ടിട്ടാൽ നമുക്ക് മധുരം അനുഭവിക്കാൻ സാധിക്കില്ല, മറിച്ച് അത് പല പ്രവർത്തനങ്ങളിലൂടെ പ്രതിപ്രവർത്തനങ്ങളിലൂടെ ഈ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ അനുഭവം നമുക്ക് ഉണ്ടാവുക. പാലിൽ നിന്നാണ് തൈര്, തൈരിൽ നിന്നാണ് വെണ്ണ, വെണ്ണയിൽ നിന്നാണ് നെയ്യ് ഉണ്ടാവുന്നത്. നെയ്യിന്റെ ആദ്യത്തെ ആ ഭാവം പാലാണെന്ന് വിചാരിച്ച് പാലൊഴിച്ചാൽ വിളക്ക് കൊളുത്താൻ സാധിക്കില്ല. ഇതേപോലെ ഭാഗവതം, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശം. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം, അങ്ങനെ സജ്ജനങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ ഭാഗവതം എന്ന പേരോടുകൂടിയ പുരാണം, മറ്റൊന്ന് എന്താ, ഇതം ഭാഗവതം നാമപുരാണം, ഇത് നാമപുരാണമാണ്, ഭഗവാന്റെ നാമത്തിന്റെ പുരാണമാണ്, അത് അവിടെ കേൾപ്പിക്കൂ എന്ന് അവിടെ ഇങ്ങനെ പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താ, ശ്രീമദ് ഭാഗവതം ശ്രാവ്യം, കേൾക്കാനുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ശോക ദുഃഖ വിനാശം, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്, ദുഃഖം എന്ന് മാത്രമല്ല പറഞ്ഞത്, ശോകത്തെയും ദുഃഖത്തെയും ഇല്ലാതെയാക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ്, ശ്രാവ്യമാണ്. രാമായണം നമ്മൾ ചൊല്ലുക, ഭാഗവതം കേൾക്കുക, ഗീത പഠിക്കുക, ഇങ്ങനെയൊക്കെ പറയും. ഗീത നമ്മള് ഭഗവാനുള്ള ഒരു സ്തുതിയായിട്ട് ചൊല്ലേണ്ടുന്ന ഒരു ഗ്രന്ഥമല്ല എന്ന് സജ്ജനങ്ങൾ നമ്മളെ ഓർമ്മിക്കണം. മറിച്ചോ, ഗീത പഠിക്കുകയാണ് വേണ്ടത്, ഭഗവാന്റെ വാക്കുകളാണ്. അപ്പൊ ഭഗവാൻ തരുന്ന ഉപദേശങ്ങളെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിക്കുക, ഇതാണ് ഗീത പഠിക്കണം എന്ന് പറയുന്നത്. ഭാഗവതം എന്ത് വേണം, കേൾക്കണം. എങ്ങനെ കേൾക്കണം, സാവധാനതയാശ്രമം, ശ്രദ്ധയോടുകൂടി കേൾക്കണം. അങ്ങനെ നാരദ മഹർഷി ഇതൊക്കെ കേട്ടപ്പോ പറഞ്ഞു, എങ്കിൽ ആ ജ്ഞാനയജ്ഞത്തെ, ഈ ശ്രീമദ് ഭാഗവത യജ്ഞത്തെ അങ്ങ് തന്നെ പറഞ്ഞു തരണം, നിങ്ങൾ തന്നെ പറഞ്ഞു തരണം, ഞാനതിൻ്റെ മുഖ്യ ശ്രോതാവായിട്ട് ഞാനത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ശരി എന്ന് പറഞ്ഞ് അവിടെ ഗംഗാദ്വാരത്തിൽ, ഗംഗാനദിയുടെ തീരത്ത് തടം ആനന്ദനാമകം, ആനന്ദം, ആനന്ദ തടം എന്ന് അറിയപ്പെടുന്ന ആനന്ദഘട്ട് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള സ്ഥലത്ത് ആനന്ദത്തെ നൽകുന്ന സ്ഥലം കൂടിയാണ്. അവിടേക്ക് ആ സ്ഥലത്ത് വെച്ചാണ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുന്നത്. പലതരത്തിലുള്ള ഋഷീശ്വരന്മാര്, ദേവന്മാര്, സിദ്ധഗന്ധർവന്മാര്, ഗായകന്മാര്, അപ്സര സ്ത്രീകള്, വൃക്ഷങ്ങള്, ഹിമാലയം തുടങ്ങിയ പർവ്വതങ്ങള് എന്ന് വേണ്ട, അവിടേക്ക് എത്താത്ത ആളുകളില്ലാന്ന്. ഹിമാലയമൊക്കെ സ്വരൂപം സ്വീകരിച്ചു വന്നേക്കാണ്. ഗംഗ, അതേപോലെ തന്നെ
യമുന കാവേരി തുടങ്ങിയ തീർത്ഥങ്ങൾ അല്ലെങ്കിൽ നദികൾ അതൊക്കെയാണ് ഭക്തിദേവിയെ പരിപാലിച്ചുകൊണ്ടിരുന്ന ഏഴ് യുവതികൾ. ഇങ്ങനെ സകല ആളുകളും അവിടെ വന്നു, വരാൻ മടിയുള്ള ആളുകളെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ വേണം, ഇവിടെ മാത്സര്യം ഉണ്ടാവാൻ പാടില്ല. ആ അയാൾ വരുന്നില്ലെങ്കിൽ വേണ്ട, അയാൾ പോയി പണി നോക്കട്ടെ എന്ന് വിചാരിക്കുന്നവർക്ക് ഭാഗവതം കിട്ടില്ല, മറിച്ച് അവരെയും പ്രത്യേകമായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന്. അങ്ങനെ വൈഷ്ണവന്മാര്, വിരക്തന്മാര്, ബ്രഹ്മചാരികള്, ഗൃഹസ്ഥന്മാര്, വാനപ്രസ്ഥന്മാര്, സന്യാസിമാര്, സ്ത്രീകള്, പുരുഷന്മാര് ഒക്കെ ഇരിക്കുന്ന ശബ്ദ സമയത്ത് ജയശബ്ദോ നമശബ്ദ ശംഖശബ്ദ ശംഖനാഥം മുഴങ്ങുന്നു, ജയശബ്ദം മുഴങ്ങുന്നു, നാമസങ്കീർത്തനം മുഴങ്ങുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലൊരു മടി വരാൻ പാടില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഉറക്കെ ഗോവിന്ദ 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 എന്ന ആ ത്രക്ഷരി നമ്മുടെ നാവിൽ നിന്ന് ഉയരണം, നമ്മുടെ കണ്ഠത്തിൽ നിന്ന് ഉയരണം. അപ്പോഴാണ് നമുക്ക് ഭാഗവത സപ്താഹത്തിൻ്റെ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാകും. അതിലേക്ക് നമ്മൾ കൂടി അതിലേക്ക് ചേരുമ്പോൾ പങ്ക് ചേരുക അല്ലെ, നമ്മളൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്, നമ്മുടെ പങ്ക് എടുക്കുന്ന ആളുകൾ. പങ്കെടുക്കുകയല്ല വേണ്ടത്, പങ്ക് ചേരുകയാണ്. ചേരുമ്പോഴാണ്, കൂടുമ്പോഴാണ് ആ ഇമ്പം ഉണ്ടാവുന്നത്, അപ്പോഴാണ് ഭാഗവത കുടുംബം ഉണ്ടാവുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഉച്ചയിൽ സ്ഥലം ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തപ്പോൾ ഹരേ നമ ഇത്യുച്ചയിൽ ഉച്ചയറേ സർവപാദകാൽ എന്ന് ഭാഗവതത്തിന്റെ അവസാനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ഒരു തലത്തിലേക്ക് എത്തണം എന്നാണ്. ഇങ്ങനെ കേട്ട് 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 അവസാനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആ സമയം എത്തുമ്പോഴേക്കും എല്ലാം മറന്ന് ഹരേ നമ എന്ന് ജപിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഭാഗവതം കേട്ടു എന്ന് തോന്നണം നമുക്ക്. എന്തുകൊണ്ടാണ് ജപിക്കാൻ സാധിക്കാത്തത്? ഞാൻ ഇന്നയാളാണ്, ഞാനിങ്ങനെ ജപിക്കണ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, നമ്മൾ മുഴുവൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾ. മറ്റുള്ളവർ എന്ത് വിചാരിച്ചോട്ടെ, ഭഗവാന്റെ നാമസങ്കീർത്തനത്തിന്റെ സമയത്ത് ഞാൻ ഉറക്കെ ജപിക്കുക തന്നെ ചെയ്യും. പാടും ഞാൻ, പാടും ഞാൻ അല്ലേ, ആ ഭഗവാന്റെ നാമസങ്കീർത്തനം കേൾക്കുന്ന സമയത്ത് ഉറക്കെ പാടാനുള്ളൊരു മനസ്ഥിതി എപ്പോഴുണ്ടാവണോ, അപ്പൊ നമുക്ക് ഭക്തിയുടെ ഒരു ചെറു വിത്ത് നമ്മുടെ ഹൃദയത്തിൽ മുളച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബലം പിടിച്ചിരിക്കും, ചിരിക്കില്ല അല്ലേ, നാമം ജപിക്കില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ആളെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറയുന്നുണ്ടോ, കഴിഞ്ഞ തവണ പറഞ്ഞ ആളുമായിട്ട് ഈ പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ, അപ്പൊ കഴിഞ്ഞ ആള് ആണോ ശരി, ഈ ആളാണോ ശരി, അത് വേറൊരാളുടെ അടുത്ത് ചോദിക്കും. ഇതൊക്കെയാണ് നമ്മുടെ, നമ്മൾ പലപ്പോഴും തെറ്റ് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്. ശരി അന്വേഷിക്കാൻ നമുക്ക് സമയമില്ല. ശരി അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഹരിയെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് തെറ്റുകളുണ്ടാവും ലോകത്തിൽ, തെറ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ. ശരി ഒന്നേ ഉള്ളൂ, അത് ഹരിയാണ് എന്ന് തിരിച്ചറിയണം. ആ ഒരു തലത്തിലേക്ക് എത്തുക. ഇവിടെ ഇതാ ശ്രീകാദി യോഗീശ്വരന്മാരുടെ നേതൃത്വത്തിൽ നാരദനെ മുഖ്യ ശ്രോതാവായിക്കൊണ്ട് സപ്താഹയജ്ഞം അവിടെ ആരംഭിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ഭാഗവതത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ ശ്രീകാദി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്, 18,000 ഗ്രന്ഥങ്ങളോട് കൂടിയതാണ്, 12 സ്കന്ധങ്ങളോട് കൂടിയതാണ്. പരീക്ഷിച്ചുഖസംവാദ, പരീക്ഷിത്തും ശിശുബ്രഹ്മശ്രീ തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ നമുക്ക് വീണ്ടും സംശയമുണ്ടാവും, ഭാഗവതം എപ്പോഴൊക്കെ വായിക്കാം? നമ്മൾ അതിനുവേണ്ടി ചില പ്രമാണങ്ങളൊക്കെ വയ്ക്കും, സന്ധ്യ കഴിഞ്ഞാൽ വായിക്കാൻ പാടില്ല, സപ്താഹത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ സർഗാദി യോഗീശ്വരന്മാര് ആ കുമാരാമൂചു എന്ന് അവർ നാല് പേരും ഒരുമിച്ച് പറഞ്ഞു, സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതേ. എപ്പോഴും ജപിക്കണം, എപ്പോഴും, എപ്പോൾ സാധിക്കും എപ്പോഴും, അപ്പോഴൊക്കെ ജപിക്കണം. കാരണം എന്താ, നമുക്ക് മരണം എപ്പോഴാണെന്ന് അറിയാനുള്ള ഒരു വിദ്യയും ഇന്ന് വരെ ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിക്കും എന്ന് കണ്ടെത്താൻ ഒരു ജ്യോതിഷ്യനോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനോ, ഒരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല. ഇപ്പൊ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ സമയവും ഭഗവാനെ സ്മരിക്കണം.
പിന്നെ എന്തിനാ ചില നിയമങ്ങൾ വെച്ചിട്ടുള്ളത്? അത് നമ്മുടെ സൗകര്യത്തിന്. അപ്പൊ അതുകൊണ്ട് സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ യസ്യാ ശ്രവണ മാത്രേണ ഹരിശ്ചിത്തം സമാശ്രയൻ. കേട്ടുകഴിഞ്ഞു ആ മനസ്സ് ഭഗവാനിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അശ്വമേധ സഹസ്രാണി, 1000 അശ്വമേധങ്ങളുടെ, 100 വാജപേയ യാഗങ്ങളുടെ ഒക്കെ ഫലം ഈ ഭാഗവത കഥാശ്രവണത്തിന്റെ ഫലവുമായിട്ട് ചേരില്ല. പക്ഷെ നമുക്ക് അപ്പോഴും വിശ്വാസമാവുന്നില്ല, ഇങ്ങനെ ഭാഗവതം കേട്ടാൽ ഇതിന്റെ ഫലമൊക്കെ കിട്ടുമോ? അതൊക്കെ എത്ര കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് നടത്തുന്ന ഏർപ്പാടാണ്. ഇവിടെ കേവലം ഇവിടെ വന്നിരുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ല. അപ്പോഴും വിശ്വാസത്തോടുകൂടി ആ വിശ്വാസത്തിന്റെ പരിപൂർണമായ ആ ഉറപ്പോടു കൂടിയിട്ട് ഭഗവതത്തെ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇനി പൂർണ്ണമായിട്ട് ലഭിക്കാൻ സാധിച്ചില്ല. ശ്ലോകാർത്ഥം എത്ര കാരുണ്യമാണ് ഭഗവാൻ നമ്മളിൽ ചൊരിഞ്ഞങ്ങളെ നോക്കൂ. ഒരു ശ്ലോകം മുഴുവൻ ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ, ഇനി പകുതി ശ്ലോകം വിഷമിക്കേണ്ട. ഇനി നാലിലൊന്നേ തോന്നുന്നുള്ളൂ, അത് മതി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഭാഗവതത്തില് ജരാസന്ധന്റെ തടവിൽ കിടക്കുന്ന രാജാക്കന്മാർ ചൊല്ലുന്ന 4 വരിയാണ് ഇത്. കാലത്ത് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗോവിന്ദായ നമോ നമ അത്ര മതി എന്നാണ്. ശ്ലോകപാദം വാ, 4-ൽ 1 ജപിച്ചാൽ തന്നെ, ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ തന്നെ. പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്ക് പേരിടുമ്പോൾ അറിയാതെ ഈ സൂത്രങ്ങൾ നമ്മുടെ കാർണവന്മാര് ഇതിൽ ചെയ്തു വെച്ചിരുന്നു. രാമൻ കൃഷ്ണൻ അല്ലേ, ഇങ്ങനെ പല പല പേരുകൾ ഇടുമ്പോൾ കാലത്ത് എങ്ങനെ പോയാലും ഒരു സഹസ്രാവർത്തി ഒരു സഹസ്രനാമം കഴിയും. കുട്ടികളെ വിളിച്ചുണർത്തണം, സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അല്ലേ. പക്ഷേ ഇപ്പോഴെന്തായി, അർത്ഥമില്ലാതെ തന്നെയല്ല പല പേരുകളും അനർത്ഥം ഉള്ളതായി. കൃഷ്ണൻ എന്ന് പേരിട്ടു, നല്ല പേര്, പക്ഷെ കൃഷ്ണൻ എന്ന് വിളിക്കില്ല, കിച്ചു എന്നെ വിളിക്കുള്ളൂ, എന്ത് ചെയ്യാം? അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. നല്ല നല്ല പേരുകള്, കല്യാണി അല്ലേ ഭഗവതിയുടെ പേരാണ്, കല്ലു എന്നെ വിളിക്കുള്ളൂ, അപർണ എന്ന് പേരിട്ടു, കുക്കു ചിച്ചു ചിച്ചു പപ്പു, ഇങ്ങനെ പല പേരുകൾ നമ്മൾ വിളിക്കും. എന്താ നമ്മുടെ സ്നേഹം? ആ സ്നേഹം ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള വഴി നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ട പോലെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ പറ്റിക്കാനും അവരെ പറ്റിക്കാനും വേണ്ടി ഒരു പേരിടും, പിന്നെ സ്കൂളിലേക്ക് മുമ്പ് വേറൊരു പേര്, ആ പേര് മോശമാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ വേറൊരു പേര് സ്കൂളിലേക്ക്, എന്നിട്ട് സ്കൂളിൽ വിളിക്കുന്ന പേര് പോലും അല്ല വേറൊരു പേര് ഇവിടെ വിളിക്കും. ആദ്യത്തെ പേര് വിളിച്ചാലോ അജാമിളനെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യതാണ്. നാരായണൻ എന്ന് പേരിട്ടു, നാരായണൻ എന്ന് വിളിച്ചു. എത്ര തവണ നാരായണൻ എന്ന് വിളിച്ചിട്ടുണ്ടാവും, നാരായണൻ ഉണ്ടോ, നാരായണൻ ഉറങ്ങിയോ, നാരായണൻ ഇങ്ങോട്ട് വരുമോ, നാരായണ 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 എന്നിങ്ങനെ വിളിച്ച് 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 അവസാനത്തിൽ നാരായണ എന്ന് വിളിക്കാറായി അദ്ദേഹത്തിന്. അവസാനത്തിൽ ഒരു തവണയൊന്നുമല്ല നാരായണ എന്ന് വിളിച്ചേക്കണത് അജാമിളൻ. എത്രയോ കാലം അദ്ദേഹം നാരായണ എന്ന് വിളിച്ചിരുന്നു. പണ്ടുള്ള ആളുകൾക്കറിയാം, നമുക്ക് നിത്യം ഭാഗവതം വായിക്കാനോ സഹസ്രനാമം ജപിക്കാനോ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലാനോ ഒന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സമയമില്ലാത്തത് നമ്മൾ വെറുതെ പറയുന്നതാണ്. ലോകത്തിലെ എല്ലാ ആളുകൾക്കും 24 മണിക്കൂറേ ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ ആളുകൾക്കും, ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ സാധാരണ ഒരു പൗരൻ വരെ 24 മണിക്കൂർ. ആ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണമെന്നാണ്. സമയമില്ല എന്ന് നമ്മൾ പറയുന്നത് അതിനോട് നമുക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. താല്പര്യമുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം ഉണ്ടാവുന്നുണ്ട് ഇല്ലേ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പോ ലീവ് എടുത്ത് ഇവിടെ വന്നിരിക്കുക, ചിലപ്പോ സാധിക്കില്ല, എല്ലാ ആളുകൾക്കൊന്നും സാധിക്കില്ല, സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലീവ് എടുക്കും ഇല്ലേ. പക്ഷേ ഇത് ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നോക്കൂ, ഇവിടെ എത്ര ചെറിയ കുട്ടികളുണ്ട്, കുട്ടികളെ കൊണ്ടുവരില്ല നമ്മൾ. എന്താ കാരണം? വേറെ എവിടേക്ക് പോകുമ്പോഴും കുട്ടികളെ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്ന, നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ആ വന്നില്ലെങ്കിലും സാരമില്ല. ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം അണിയിച്ചൊരുക്കി നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകും, അമ്പലത്തിലേക്ക് കൊണ്ടുപോകും, അവരെ ആ ശീലം പഠിപ്പിക്കുകയോ. കാലത്തൊരു 10 മിനിറ്റ് എത്രയോ പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, ഒരു 10 മിനിറ്റ് ഭഗവാന്റെ നാമം ജപിക്കാൻ
നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ, അവർ കേൾക്കാറുണ്ടോ ഒക്കെയാണ് നമുക്ക് പറ്റുന്ന ബുദ്ധിമുട്ടുകൾ. നമുക്ക് 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 എന്ന് ഒരിക്കലും അറിയാതെ പറയുന്നതല്ല, ഉള്ളില് ആ കുറ്റബോധം കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു, യദ്ഫലം നാസ്തി തപസ ന യോഗേന സമാധിന അനായാസേന തത്സർവം സപ്താഹശ്രവണേ ലഭേ. ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. ആലോചിക്കാറുണ്ട്, എത്രയോ മറ്റ് കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, അവനവന്റെ കേമത്തങ്ങളൊക്കെ പറയുന്നു. നമ്മൾ ഓരോ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് ആലോചിക്കാം, ഇന്ന് എത്ര നാമം ജപിച്ചു. ആലോചിക്കുമ്പോ നമുക്ക് ചിലപ്പോ വിഷമായി പോകും, ഇന്ന് ജപിച്ചിട്ടേ ഇല്ല. അതെന്താ, നമ്മൾ നാമം ജപിക്കാൻ പ്രത്യേകമായിട്ടുള്ള ചില സമയങ്ങൾ വെച്ചു, അതാണ് കുഴപ്പം. അപ്പൊ ആ സമയത്ത് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ജപിക്കേണ്ടതെന്ന് വിചാരിക്കും. എപ്പോ വേണമെങ്കിലും ജപിച്ചോളൂന്നാണ്, എപ്പോ ഏത് സമയത്ത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ. നമ്മളൊക്കെ ഏറ്റവും മോശമെന്ന് കരുതുന്ന പ്രവൃത്തിയിൽ പോലും ഭഗവാന്റെ നാമം ജപിക്കാമെന്ന്, കാരണം ആ സമയത്ത് മരിക്കില്ല എന്ന് ഒരിടത്ത് പറഞ്ഞു വെച്ചിട്ടില്ല. ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ഭഗവാന്റെ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ എവിടെ 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 വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ വെക്കും. കാരണം എന്താ, ഭഗവത് സ്മരണ ഉണ്ടാവും. നമ്മൾ കിഴക്കോട്ട് തിരിച്ചു വെക്കണോ പടിഞ്ഞാട്ട് തിരിച്ചു വെക്കണോ എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ച് വെക്കണ്ട എന്ന് തീർച്ചപ്പെടുത്തും. നാമം ജപിക്കണോ ജപിക്കണോ എന്ന് ആലോചിച്ച് ഇന്ന നാമം ജപിച്ചാലാണോ ഫലം, ഇന്ന നാമം ജപിച്ചാലാണോ ഫലം, മറ്റേ ആചാര്യം പറഞ്ഞത് ഇന്ന നാമം ജപിക്കണതാണ്, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നാം പിന്നെ ജപിക്കുക വേണ്ട എന്ന് വെച്ചാൽ എളുപ്പമായി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഏതായാലും ഇവിടെ പറഞ്ഞു, സർഗാദി യോഗീശ്വരന്മാര് ആ കഥകള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സാക്ഷാൽ ഭക്തിദേവി അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഇവിടെ ഭാഗവത മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴേക്കും ഭഗവാൻ എത്തിച്ചേർന്നു, ഭക്തി എത്തിച്ചേർന്നു, ഭക്തിദേവി തൻ്റെ രണ്ട് മക്കളുടെയും കൈപിടിച്ച് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ഭക്തിസ്വതൗതൗ തരുണവും ഗൃഹീത്വ തരുണന്മാര് യൗവനയുക്തരായിട്ടുള്ള ആ രണ്ടുപേരോട് കൂടി പ്രേമൈകരൂപ സഹസാ വിരാസിൽ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേദി നാമാനി മുഹുർവദന്തി. സർഗാദി യോഗീശ്വരന്മാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ചോദിച്ചു, എവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഭഗവത് ഭക്തന്മാരുടെ ഹൃദയ പീഠികയിൽ ചെന്നിരിക്കൂ. സർഗാദി യോഗീശ്വരന്മാർക്കറിയാം രണ്ടുണ്ട് കാര്യം, ഭക്തിദേവി എവിടെ ഇരിക്കണോ അവിടേക്ക് ഭഗവാനും വന്നോളും, അപ്പൊ പിന്നെ എളുപ്പമായി. അങ്ങനെ ആ ഭക്തിദേവി അവിടെ ഇരിക്കണു. സകല ഭുവന മധ്യേ അവിടെ പറയുന്നു. അങ്ങനെ ആ ഭക്തിദേവി എല്ലാ വൈഷ്ണവ ചിത്രങ്ങളിലും ഭക്തി വന്നു, ഭഗവാൻ അവിടേതാ പ്രത്യക്ഷപ്പെട്ടു. നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സല നാഹം വസാമി വൈകുണ്ഠേന യോഗി ഹൃദയേവിച മദ്ഭഗവാ യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ വനമാലി ഘനശ്യാമ പീതവാസാമനോഹര കാഞ്ചീകലാപരുചിരോ ലസൻ മുകുടമുണ്ഡല. ഭഗവാൻ അവിടെ എല്ലാവരുടെയും ഹൃദയപീഠങ്ങളിൽ ഒന്ന് മിന്നി തുടങ്ങിയപ്പോ എല്ലാവർക്കും ആനന്ദം, ആനന്ദാനുഭൂതിയിൽ അവരെ എന്താ സർഗാദി യോഗീശ്വരന്മാരുടെ ആ ഭാഗവത കഥാകഥനം അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു, ഏതൊക്കെ തരത്തിലുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടതകൾ പാപങ്ങൾ ചെയ്തവരായിക്കോട്ടെ സപ്താഹയജ്ഞേന കലവും പുനന്തിതേ അവരൊക്കെ ശുദ്ധരായിത്തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് തുംഗഭദ്രാനദീതീരത്തുള്ള ആത്മദേവന്റെ കഥ അവിടെ ഇങ്ങനെ സൂചിപ്പിച്ചത്. കുട്ടികളില്ലാതെ വിഷമിച്ച ആത്മദേവൻ ഒരു ഒരു മഹർഷിയിൽ നിന്ന് കാട്ടിൽ പോയി വിഷമിച്ചിരിക്കുമ്പോൾ ഒരു യതിയെ കണ്ടു. ആ യതി കൊടുത്ത ഫലം അത് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. യതി പറഞ്ഞു, അങ്ങക്ക് ഏഴ് ജന്മം കുട്ടികൾ ഉണ്ടാവില്ല, നിർബന്ധം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ഇത് അങ്ങയുടെ ഭാര്യയ്ക്ക് കൊടുക്കും. ശരിയെന്ന് പറഞ്ഞ് കൊണ്ടുപോയി
ധുന്ധുലി എന്ന് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. ധുന്ധുലിയോ ആധുനിക കാലത്ത് ചില സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും, പ്രസവിക്കാൻ വയ്യ അല്ലേ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. പാലനെ ലാളനെ ദുഃഖം, കുട്ടികളെ സംരക്ഷിക്കാവുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് അല്ലേ, കുട്ടികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ധനം ഉണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്ന് മതി, രണ്ട് സംശയം ഇങ്ങനെയൊക്കെയാണ്. കുട്ടികൾ വേണ്ടാന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് ജീവിതം എന്ന ഭാഷ തന്നെ അപകടത്തിലാണ് അല്ലേ. ജീവിതം സുഖമായിട്ട് നടത്താം എന്ന് പറയുകയാണെങ്കിൽ പോട്ടെ, ജീവിതം നമുക്ക് അടിച്ചു പൊളിക്കാം, പൊളിക്കുന്നതാണ് സുഖം എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം തകർത്തെറിയുന്ന ഒരു തലമുറ. ഇങ്ങനെയല്ല വേണ്ടത്. അപ്പൊ ഈ ധുന്ധുലി അതിൻ്റെ ആദ്യത്തെ ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പറഞ്ഞത്, ധുന്ധുലി പറഞ്ഞു, ഞാൻ ഒരിക്കലും വന്ധ്യാവാ വിധവാനാരി പറയാണ്, വന്ധ്യയും വിധവയുമാണ് ലോകത്തിലെ ഏറ്റവും സുഖമുള്ളവര് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെ അവരുടെ ആദ്യത്തെ നേതാവാണ് ആര്, ധുന്ധുലി. പക്ഷേ ഭർത്താവ് ഈ പഴം കൊടുത്തിട്ട് കഴിക്കണം, നമുക്കൊരു ഉണ്ണി ഉണ്ടാവും, ആ യതിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളൊരു സൂത്രം ചെയ്തു, പഴം കഴിച്ചില്ല തന്നെയല്ല, അത് തൊഴുത്തിലെ പശുവിന് കൊടുത്തു. ആ സമയത്ത് അവളുടെ ഒരു അനുജത്തി വന്നു, അനുജത്തി ഗർഭിണിയാണ്. അനുജത്തി പറഞ്ഞു, എനിക്ക് ഇതിനു മുമ്പ് കുറേ കുട്ടികളുണ്ടായിട്ടുണ്ട്, എടത്തേക്ക് വേണമെങ്കിൽ എനിക്കുണ്ടാവുന്ന കുഞ്ഞിനെ എടത്തേക്ക് തരാം, എൻ്റെ ഭർത്താവിന് പണം മാത്രം മതി, അദ്ദേഹത്തിന് പൈസ കൊടുത്താൽ മതി, നമുക്ക് എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ശരിയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അനുജത്തിയുടെ ഭർത്താവിന് പണം കൊടുത്ത് അനുജത്തിക്കുണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിച്ച് അനുജത്തിയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നും അവൾക്ക് ആ തനിക്ക് കൊടുക്കാൻ മുലപ്പാലില്ലെന്നും അവളുടെ മുലപ്പാൽ കുടിച്ച് വളരട്ടെ, അത് കാരണം കുറച്ചു കാലം അവൾ ഇവിടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ആത്മദേവൻ ഭാവം ആ ബ്രാഹ്മണൻ ഇതൊക്കെ വിശ്വസിച്ചു. അദ്ദേഹം തൻ്റെ കുഞ്ഞിന് പേരിടാൻ പുറപ്പെട്ടപ്പോൾ ധുന്ധുലിക്ക് തോന്നി തൻ്റെ കുഞ്ഞാണ് എന്ന് നാളെ ആളുകൾ അറിയണ്ടേ, അതിനെന്ത് വേണം, തൻ്റെ പേരുമായി ചേർന്നൊരു പേര്, അങ്ങനെയുള്ള ഏർപ്പാട് ഇന്ന് തുടങ്ങിയതൊന്നും അല്ലാന്ന് ചുരുക്കം അല്ലേ. ഇന്നാളുടെ മകൻ ഇന്നാളാണെന്ന് അറിയാൻ, അല്ലെങ്കിൽ മകൾ ഇന്നാളാണെന്ന് അറിയാൻ സൂത്രം കാണിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. ഇവിടെ ധുന്ധുലി തൻ്റെ പുത്രന് ധുന്ധുകാരി എന്ന് പേരു, ആദ്യത്തെ രണ്ടക്ഷരം അമ്മയുടെ പേരുമായിട്ട് ചേർന്നത്. പശുത്തിലെ ആ പശുവും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞ് ചെവി മാത്രം പശുവിനെ പോലെ, അതുകൊണ്ട് ഗോകർണം തം സുതം ദൃഷ്ട്വാ ഗോകർണം നാമജാഗരൻ, അങ്ങനെയാണ് ഗോകർണനായതുകൊണ്ട് പശുവിന്റെ ചെവിയുള്ള ആളായതുകൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. യതി കൊടുത്ത ഫലം കഴിച്ച് ആ പശു പ്രസവിച്ചതുകൊണ്ട് ഗോകർണൻ ആരായി തീർന്നു, പണ്ഡിതനും ജ്ഞാനിയുമായിട്ട് തീർന്നു. ധുന്ധുകാരി മഹാഫല വിത്തുഗുണം പത്തുഗുണം അല്ലേ, അതാണ് പറയുക. കാരണം എന്താ, അച്ഛൻ പണം വാങ്ങി മകനെ വിറ്റ ഒരു അച്ഛൻ്റെ മകന് എത്രണ്ട് പ്രത്യേകതകൾ ഉണ്ടാവും, അതേ സ്വഭാവം തന്നെ കാണിക്കും. അതുകൊണ്ട് മഹാദുഷ്ടനായിട്ട് വളർന്നു. അങ്ങനെ ആ ആത്മദേവൻ വിചാരിച്ചു, അന്ന് ആ യതി പറഞ്ഞു നന്നായി അന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞതായിരുന്നു, ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നതല്ല സുഖം, അത് സുഖമാണെന്ന് കരുതുന്നത് അവസാന ദുഃഖത്തിന് കാരണമാവുന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ എന്തായി മനസ്സിലായി, വിരക്തി വന്നു. ഇങ്ങനെ കുപുത്രന്മാരുണ്ടായാൽ ജീവിതത്തിൽ വിരക്തി വരും. അങ്ങനെ വന്നപ്പോ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു പോയി. അച്ഛൻ പോയോടുകൂടി അമ്മയെ മർദ്ദിക്കാനും അമ്മയിൽ നിന്ന് പണം തട്ടിയെടുക്കാനൊക്കെ തുടങ്ങി. ധുന്ധുകാരി അമ്മ അവസാനം പൊട്ടക്കെട്ടിൽ ചാടി മരിച്ചു. ഇങ്ങനൊരു പുത്രനെ പണം കൊടുത്ത് വാങ്ങേണ്ടിയിരുന്നില്ല അല്ലെ, വില കൊടുത്ത് ദുഃഖം വാങ്ങിയെന്ന് മനസ്സിലായി ധുന്ധുലിക്ക്. ധുന്ധുകാരി വൈശ്യാസ്ത്രീകളുടെ കൂടെ കഴിയണു, അവർക്ക് വേണ്ടി പല പാപകർമ്മങ്ങളും ചെയ്തു, അവസാനം അവരുടെ കൈ കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തു. രാജകൊട്ടാരത്തിൽ നിന്ന് പലവിധ വസ്തുക്കൾ കൊണ്ടുവന്ന അവർക്ക് മനസ്സിലായി അവർക്കായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ വിചാരിച്ചു ഇനി കള്ളന്മാര് എന്നുള്ള രീതിയിൽ നമ്മൾ കൂടി അകത്താവും രാജഭടന്മാർ വരികയാണെങ്കിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയ സാധനവും കൊണ്ട് ഇവിടുന്ന് പോവാം, ഇയാളെ കൊല്ലാം. അങ്ങനെ മദ്യപിച്ചു മതോന്മത്തനായി കിടക്കുന്ന ധുന്ധുകാരിയുടെ ദേഹത്ത് ആ കത്തുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ടുവന്നിട്ട് ജീവനോടുകൂടി കൊന്നു. അതുകൊണ്ട് എന്താ ഈ ഗതി കിട്ടാത്ത പ്രേതമായ അലയാണ് ധുന്ധുകാരി. ഗോകർണൻ പലയിടത്തും തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വന്ന തൻ്റെ ഗൃഹത്തിൽ വന്നപ്പോൾ പല പല ശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. ആ ശബ്ദങ്ങളിലേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗംഗാജലം തളിച്ചപ്പോൾ ചില സ്വരൂപങ്ങൾ കാണാൻ തുടങ്ങി, സംസാരിക്കാനും തുടങ്ങി. പറഞ്ഞു, ഞാൻ
അങ്ങയുടെ അനുജനാണ്, ദുന്ദുകാരിയാണ്, അഹോബദ്ധോ കൃപാസിദ്ധോ ഭ്രാതർ മാമാശു മോചയ, എന്നെ മോചിപ്പിക്കണം. പറഞ്ഞു ഞാൻ ഗയാശ്രാദ്ധ കൂട്ടിയിലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 100 ഗയാശ്രാദ്ധം, ഗയാശ്രാദ്ധ ശതേനാവി, എനിക്ക് ഫലം കിട്ടില്ല, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് ഗോകർണൻ പിറ്റേന്ന് സൂര്യഗതിയെ തടഞ്ഞു നിർത്തി, തൻ്റെ തപശക്തി കൊണ്ട് സൂര്യനെ തടഞ്ഞു നിർത്തി. പ്രത്യക്ഷ നാരായണമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ സൂര്യൻ ഉപദേശിച്ചു, ശ്രീമദ് ഭാഗവതത്തെ കേൾപ്പിക്കൂ, അതിലൂടെ ആ പ്രേതത്തിന് മോക്ഷം കിട്ടും. ശ്രീമദ് ഭാഗവതാലാമ, അതുകൊണ്ടാണ് സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭാഗവതം വായിക്കാൻ തുടങ്ങി. നിരവധി ആളുകൾ അത് കേൾക്കാൻ വന്നു. ദുന്ദുകാരിയെ 7 കമ്പുകളുള്ള മുളയിലേക്ക് ആവാഹിച്ചിരുത്തി. ഓരോ ദിവസവും ഓരോ മുളങ്കമ്പുകൾ പൊട്ടാൻ തുടങ്ങി. 7-ാമത്തെ ദിവസം എല്ലാം സമർപ്പിച്ചപ്പോഴേക്കും സർവാലങ്കാര വിഭൂഷിതനായി ശ്രീഹരിയുടെ രൂപത്തിൽ ദുന്ദുകാരി വന്ന് ഈ ഗോകർണന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. നനാമ ഭ്രാതരം സദ്യോ ഗോകർണമിതി ചാബ്രവീൽ ത്വയാ ഉചിതോ ബന്ധു കൃപയാ പ്രേതകശ്മശ. ആ പ്രേത ഭാവത്തിൽ നിന്നും എന്നെ ഭൂതഭാവത്തിലേക്ക്, ശുദ്ധമായ പരിപൂർണമായ ആ ഭഗവത് ഭാവത്തിലേക്ക് എൻ്റെ തിഷിലേക്ക് നമസ്കരിച്ചു. ഭഗവത് ഭക്തൻ ഭഗവാന്റെ പാർഷദന്മാർ വന്ന് ദുദ്ധുകാരിയെ വിമാനത്തിൽ കൊണ്ടുപോകാൻ പുറപ്പെട്ടപ്പോൾ ഗോകർണൻ ചോദിച്ചു, എല്ലാവരും കേട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മാത്രം ഈ സാരൂപ്യമുക്തി കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രവണസ്യ വിഭേദേന, കേട്ടതിൻ്റെ വ്യത്യാസം. എല്ലാവരും കേട്ടു, പല ആളുകളും കേട്ട് കളഞ്ഞു അല്ലേ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, ഒരു ഭാഷ തന്നെ ഭാഗവതം നടക്കട്ട്, ഒന്ന് കേട്ട് കളയാം, എങ്ങനെയുണ്ട്, കേട്ട് കളഞ്ഞാൽ പോരാ, കേട്ട് മനസ്സിലാക്കണം, മനനം ചെയ്യണം, വീണ്ടും വീണ്ടും അത് ആ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കണം. അതിൽ മാത്സര്യം ഉണ്ടാവരുത്, അഹംഭാവം ഉണ്ടാവരുത്, അഹങ്കാരം ഉണ്ടാവരുത്. ആ ഒരു ഭാവത്തിൽ ഭഗവത് ഭക്തിയോടുകൂടി ചെയ്താൽ ഇന്നും ദുഃഖ നാശം, ശോകദുഃഖ വിനാശനം സംഭാവ്യമാണ്. ഗോകർണൻ അന്ന് തന്നെ വീണ്ടും ഒരു സപ്താഹം തുടങ്ങിയെന്ന്, അത്തരം സപ്താഹങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ദൃഷ്ടില്ല. ഒരു സപ്താഹം കഴിഞ്ഞ് അന്ന് തന്നെ പുതിയൊരു സപ്താഹം, അന്നൊരു സപ്താഹം നടന്നു. അതിലുള്ള ആളുകളെ മുഴുവൻ ഗോകർണൻ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ്. ഭഗവാൻ തന്നെ വന്ന് ആ ഗോകർണൻ എങ്ങനെ ആലിംഗനം ചെയ്തു എന്ന്, ഗോകർണം തു സമാലിംഗ്യ, എന്നിട്ടോ അകരോത്സവ സദൃശം ഭരി, താൻ തന്നെയാക്കി മാറ്റി, ഗോകർണനെ ഗോവിന്ദനാക്കി മാറ്റിയ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ കഥ അവിടെ സൂചിപ്പിച്ചു. എല്ലാവരും എങ്ങനെയാണോ അയോധ്യാവാസിനപൂർവം യഥാ രാമേണ സംഗത തഥാ കൃഷ്ണേന തേനീത ഗോലോകം യോഗി ദുർലഭം, യോഗികൾക്ക് പോലും ദുർലഭമായിരിക്കുന്ന ഗോലോകത്തിലേക്ക് ഗോകർണനോടുകൂടി സകല ആളുകളെയും ശ്രീകൃഷ്ണ പരമാത്മാവ് കൊണ്ടുപോയി. സരയൂ നദിയിൽ മുങ്ങിയപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി അയോധ്യാവാസികളെ എങ്ങനെ അനുഗ്രഹിച്ചു, അതേപോലെ അവിടെ എല്ലാവർക്കും ആ ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് ഈ അനുഗ്രഹം ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് 6-ാമത്തെ അധ്യായത്തിൽ സപ്താഹ ശ്രവണവിധിയും അവിടെ നിന്ന് സൂചിപ്പിച്ചു. അല്ലെങ്കിൽ പാരായണവിധി എങ്ങനെയൊക്കെ പാരായണം ചെയ്യണം, അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭക്താവിനെ ശിശുബ്രഹ്മർഷിയായി കണ്ടുകൊണ്ട്, ഭക്താവിനെ അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് ഭാഗവത കഥകൾ കേൾക്കുക, ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. പറയുന്നത് ഒരു ഗ്രാമത്തിൽ ഗ്രാമമുഖ്യന്റെ മകളുടെ കല്യാണം എത്ര ആഘോഷമായിട്ട് നടത്തണോ അതേപോലെ വേണമെന്ന്, ആട്ടവും പാട്ടും അല്ലേ ഒക്കെ വേണം ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അത് ആട്ടവും പാട്ടുമായിട്ട് മാത്രം അധപ്പതിക്കരുത്, മറിച്ച് അത് ഭഗവത് ഭജനത്തിനുള്ള വഴിയായിട്ട് കണ്ടുകൊണ്ട് വേണം. ഉപഗായൻ ഗൃണൻ നൃത്യം കർമാണ്യ അഭിനയൻ മമ മൽക്കഥ ശ്രാവയൻ ശൃണ്വൻ, ഭഗവാൻ തന്നെ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂജാദികളിൽ ഭഗവാന്റെ പാട്ട് പാടുക, ഭഗവാനെ കുറിച്ച് നൃത്തം വയ്ക്കുക, ഭഗവാന്റെ സ്വരൂപം രൂപം കെട്ടിക്കൊണ്ട് അഭിനയിക്കുക, ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ശ്രീമത് ഭഗവത് സ്മരണയാണ് എന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്. ആ സർഗാദി യോഗീശ്വരന്മാരുടെ സപ്താഹ പാരായണ വിധി നടക്കുന്ന സമയത്തേക്ക് സാക്ഷാൽ ഭഗവാൻ അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ശിശുബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശിശുബ്രഹ്മർഷി എല്ലാവരും കേൾക്കെ, സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്തേയം രസഃ
അതിബന്ധു ശ്രദ്ധാജ്ഞ മാമ ഉഞ്ചതകർഹിച്ചു. ഇത് പറയാണ്, ഇത് സത്യലോകത്തിലോ കൈലാസത്തിലോ എന്തിന് വൈകുണ്ഠത്തിലോ സ്വർഗത്തിലോ ഒരിടത്തും ഈ രസം ലഭിക്കുകയില്ല എന്ന് ശിശുബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 16 വയസ്സ് പ്രായം, എല്ലാവരെക്കാളും പ്രായം കൊണ്ട് കുറവാണെങ്കിലും ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠനാണ് അദ്ദേഹം. താരാഗണങ്ങൾക്കിടയിൽ ചന്ദ്രബിംബം പോലെ മിന്നിത്തിളങ്ങുന്നു. അപ്പോഴാണ് ഭഗവാൻ അവിടെ ദേവം ബ്രുവാണേ സതി പാദരായണോ മധ്യേ സഭായാം ഹരിരാവിരാസി. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പ്രഹ്ലാദൻ, ബലി, ഉദ്ധവൻ, അർജുനൻ തുടങ്ങിയ ആളുകളോടുകൂടി അവിടെ വന്ന ആ ഭഗവാൻ പ്രഹ്ലാദ താളധാരി, പ്രഹ്ലാദൻ താളം, അതേപോലെ ഉദ്ധവൻ, അതേപോലെ ദേവേന്ദ്രൻ പ്രസംഗം വായിക്കുന്നു, അർജുനൻ മനോഹരമായിട്ട് പാട്ടുപാടുന്നു. അങ്ങനെ വ്യാസപുത്രനായിരിക്കുന്ന ശിശു ബ്രഹ്മർഷി അവിടെ അനന്തനൃത്തം ചെയ്ത് ഭഗവാന്റെ ആ വരവിനെ ആഹ്ലാദത്തോടുകൂടി സ്വീകരിച്ചു എന്നും അവിടെ പറയുന്നു. അങ്ങനെ ആ ഭാഗവത കഥാമൃതത്തെ ആസ്വദിക്കാനാണ് നമുക്കും ഭഗവാൻ ഭാഗ്യം തന്നിട്ടുള്ളത്. ഹരിഹരപുത്രനായും ഹരനായും ഹരിയായും ഒക്കെ മിന്നിത്തിളങ്ങുന്ന ആ ഭാഗവത ചൈതന്യത്തിൻ്റെ മുമ്പിൽ ഏകം സത്യ പ്രാപുധാവതന്തി എന്ന് പറയുന്ന പലതിനെ ഒന്നായും ഒന്നിനെ പലതായും കാണുന്നതാണ് അശ്വഭാരത സംസ്കാരം. ആ തലത്തിൽ ആ ഭഗവാന്റെ ഗുണകർമ്മങ്ങളെ അനുസ്മരിക്കുകയാണ്. ഭഗവാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അതേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ, അതേ ഓരോരുത്തർക്കും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുള്ളൂ. അതിനുള്ള ആ ഭക്തിഭാവം ഭഗവാൻ നമ്മളിൽ ഉണ്ടാക്കി തരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭഗവത് പാദങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കാം. നാളെ പ്രഭാതത്തിൽ നമുക്ക് 6 മണിക്ക് സഹസ്രനാമാർച്ചന, സഹസ്രനാമ ജപം, സമൂഹാർച്ചന എന്നിവയോടുകൂടി ആരംഭിക്കാം. വൈകുന്നേരം ഭഗവാന്റെ ഹിരണ്യാക്ഷവധം അടക്കമുള്ള വരാഹാവതാരമുള്ള കഥകൾ മനുകർദ്ദമ സംവാദം വരെയാണ് പാരായണം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. തൃതീയ സ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായം വരെ, ഓരോ ദിവസവും 51 അധ്യായം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ക്രമം. അപ്പോൾ മനുകർദ്ദമ സംവാദം വരെ നമുക്ക് നാളെ വൈകുന്നേരം വരെ പാരായണം ചെയ്യാം. അതിനിടയിൽ പ്രഭാഷണങ്ങൾ ഒക്കെ, അതേപോലെ ഒറ്റയപ്പം നിവേദ്യം വളരെ വിശേഷമാണ്. അതിനൊക്കെ എല്ലാവരുടെയും സാന്നിധ്യം, സഹായം, സമർപ്പണം ഒക്കെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപാരാധനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം ചില നിർദ്ദേശങ്ങൾ ഇവിടുന്ന് തരും, അതുകൂടി കേട്ടതിന് ശേഷം വേണം ആളുകൾ അവിടുന്ന് എഴുന്നേൽക്കാനെന്ന് അറിയുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശാരാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം, ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം, ചോദ്യാദിക്യ വായും ദേവി ശരണം മേ തവ ചരണയുഗം, സാംബസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം, ഹരിഹരപുത്രാശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യത് ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുജനാ ഭവന്തു, ലോകാ സമസ്താ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ.
ദുഃഖഭാഗവേ.